അതേ സമീപനമാണ്. ആ സമീപനം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളെ പ്രത്യേകിച്ച് പ്രീണിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ നിങ്ങളെ ആർത്ഥത്തിൽ അവഹേളിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നമ്മോട് പറഞ്ഞത് നിങ്ങളെ പരിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് നടന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിന് ശേഷം ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് ഇപ്പോൾ മലപ്പുറത്ത് ഒരു ദേശീയ നിർവാഹക സമിതി യോഗം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പത്തിന്റേത് നടന്നിരുന്നു. അത്തരം ഒരു ദേശീയ നിർവാഹക സമിതി യോഗം നടന്നതിന് ശേഷം ചേരുന്ന ഒരു സമ്മേളനത്തെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട മോദിജി, ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ പരിഷ്കാർ എന്ന തലവാചകത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ശുദ്ധീകരിക്കാനുള്ള കോപ്പ് നിങ്ങളുടെ കയ്യിലില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് മുമ്പ് നിങ്ങളെക്കാൾ സമർത്ഥനായ ഒരു പ്രധാനമന്ത്രി പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് പുരസ്കാർ അല്ലെങ്കിൽ പരിഷ്കാർ അല്ലെങ്കിൽ തിരസ്കാർ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, ആ പുരസ്കാരത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവർ ഒരു പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാം. അത് ന്യൂനപക്ഷമാണ്, അല്ലാത്ത ആളുകൾ അത്തരം പുരസ്കാരത്തിന് കാത്തു നിൽക്കുന്നവരല്ല. അത്തരം പരിഷ്കാരത്തിന് നേതൃത്വം കൊടുക്കാനുള്ള ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് യഥാർത്ഥത്തിൽ സംഘപരിവാറിനില്ല. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് ഈ സാമൂഹ്യ വ്യവസ്ഥയോട് എല്ലാ അർത്ഥത്തിലും സംവദിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗത്തെ ആ അർത്ഥത്തിൽ ശുദ്ധീകരിക്കാനുള്ള ആശയപരമായ പിൻബലമില്ല. അത് കഴിഞ്ഞാൽ തിരസ്കാർ എന്നാണ്. അത് ഞങ്ങൾ കുറെ മുമ്പ് കണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അവഗണിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ തകർക്കാൻ, ഈ രാജ്യത്ത് പിന്നോക്ക ജനവിഭാഗങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഒന്നുകൂടി ഞാൻ പറയുന്നു, മലപ്പുറത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നല്ല ഉറച്ച ബോധ്യമുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞ അദ്ദേഹം കിനാവ് കണ്ട പട്ടാള ക്യാമ്പ് സ്ഥാപിക്കേണ്ട സ്ഥലത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്, മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ ബോംബ് പൊട്ടിയപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. ഈച്ച പോലും, ഞാൻ പറയാറുന്നത് പോലെ, ഒരീച്ചക്ക് പോലും അല്ലെങ്കിൽ ഒരു പൂച്ചക്ക് പോലും പരിക്കേൽക്കാത്ത, ഒരപകടവും സംഭവിക്കാത്ത ഒരു സംഭവത്തിന് ശേഷമാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ഇടപെടുന്നത്. ഞാൻ പറയുന്നു, കോഴിക്കോട് വന്ന് ഈ രാജ്യത്ത് വംശീയതയുടെ വിത്തുവാകാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനോട് അതിനപ്പുറത്ത് മലപ്പുറത്ത് നിന്ന് പറയുന്നത് അത് അസാധ്യമാണ് എന്നാണ്. നമ്മുടെ കൊച്ചു കേരളത്തെ അത് സാധ്യമല്ല. ഇന്ത്യയിൽ തന്നെ അതിനെതിരെ ശക്തമായ യുദ്ധമാണ്. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെയും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും ഭാഗത്തിന് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് കാലമായി ഈ ജില്ല ടാർഗറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ യാദൃച്ഛികമാകാം. ഇന്ത്യ രാജ്യത്തെ അതിന്റെ ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ദേശീയ നേതൃത്വത്തെ ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പ് അവതരിപ്പിക്കുന്നത് ഈ പറയുന്ന സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ വെച്ചിട്ടാണ്. ഞാൻ പറയുന്നു, നാളേറെയായി പറയാൻ തുടങ്ങിയിട്ട് എന്താണ് പറഞ്ഞു തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ഹിനാവ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ മലപ്പുറം കാശ്മീർ ആകുന്നു എന്ന് ഈ രാജ്യത്ത് പ്രചരണം നടത്തിയിട്ടില്ലേ? എന്താണ് കാശ്മീർ എന്ന് നിങ്ങൾക്കറിയാത്ത കാര്യമല്ല. ഒരു ഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ്, അതിതാണ് എന്ന് കാശ്മീരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കാശ്മീരിനെ ഇന്ന് നരകതുല്യമാക്കിയത് ആരാണ് എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത ഈ കാലഘട്ടത്തിലെ ഭരണകൂടത്തിനുണ്ട്. ആ മനോഭാവമാണ് മലപ്പുറത്തിന്റെ കാര്യത്തിലും വെച്ച് പുലർത്തുന്നത്. മലപ്പുറം എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ അനുയോജ്യമായ ഒരു പൂവാടിയാണ്, വൈവിധ്യങ്ങളുടെ പൂവാടിയാണ്. മാത്രമല്ല, വ്യത്യസ്ത പൂക്കളുള്ള പൂവാടിയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ അങ്ങാടിപ്പുറത്തെ ക്ഷേത്രവും പൂന്താനവും തുഞ്ചൻപറമ്പും മമ്പുറവുമുള്ള മലപ്പുറം എന്ന് പറയുന്നത് സഹവർത്തിത്വത്തിന്റെയും അതുപോലെ തന്നെ സാഹോദര്യത്തിന്റെയും മണ്ണാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് കിനാവ് കണ്ട ആളുകളുണ്ട്. അങ്ങ് താനൂരിൽ കപ്പൽ വന്നിരിക്കുന്നു. ആ കപ്പൽ പാകിസ്ഥാനിലാണ്. ആ കപ്പലിനകത്ത് ആയുധമാണ്. അത്തരം പ്രചരണങ്ങൾ ഇവിടെ നടന്നിട്ടില്ലേ? അപ്പോൾ മലപ്പുറം കാശ്മീർ ആകുന്നത് സ്വപ്നം കാണുന്ന, കിനാവ് കാണുന്ന, അതുപോലെ തന്നെ മലപ്പുറത്തേക്ക് കപ്പലണയുന്നത് കിനാവ് കാണുന്ന, അതുകൊണ്ടൊന്നും രാജ്യത്തിന്റെ വിശ്വാസം തകരുന്നില്ല എന്ന് കാണുമ്പോഴാണ് അതിനപ്പുറത്തേക്ക് പ്രകോപനപരമായ ഒരുപാട് പ്രസ്താവനകൾ നമ്മുടെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും അവസാനം ഫൈസലിന്റെ വധം വരെ അതെത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
പറയുകയാണ്. ആ അർത്ഥത്തിൽ ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിന്റെ അത്തരത്തിലുള്ള അജണ്ടകൾ അസാധ്യമാണ് എന്ന് ഈ കാലഘട്ടത്തിലെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പം ഈ കേരളീയ സമൂഹത്തെ ഉയർത്തി അല്ലെങ്കിൽ ശക്തമായി ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. ഫൈസൽ വധിക്കപ്പെടുമ്പോൾ 1000 ഫൈസലുമാരാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത്. നജീബ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യസ്വരങ്ങൾ 1000 നജീബുമാർക്കാണ് ജന്മം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാം, രോഹിത് എമുലെ എന്ന് പറയുന്ന ഒരു വ്യക്തി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ഏതോ അർത്ഥത്തിൽ ക്രൂരമായി വംശഹത്യക്ക് വിധേയമാക്കപ്പെടുമ്പോൾ ഒരുപാട് രോഹിത് വെമ്പുലമാരാണ് ജന്മം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വംശീയതയുടെ വക്താക്കൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള തിട്ടൂരത്തിലൂടെ ഒരു രാജ്യത്തിന്റെ സാമൂഹ്യ ക്രമത്തെ മാറ്റിമറിക്കാൻ ചരിത്രത്തിൽ ഇന്ന് വരെ മറ്റാർക്കും സാധിക്കാത്തതുപോലെ തന്നെ സംഘപരിവാറിനും അത് അസാധ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നേരത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി, നമ്മുടെ കേരളത്തിലും ഫേക്ക് എൻകൗണ്ടറുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നു, കേരളത്തിലെ പോലീസ് ബോഡിക്ക് പറ്റിക്കരുത് എന്ന് കേരളത്തിലെ പോലീസ് സംവിധാനത്തോട് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് സഖാക്കളോട്, മാവോയിസ്റ്റുകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഖാക്കളോട്, സഖാക്കളെ സഖാക്കൾക്കെതിരെ നിറയൊഴിക്കരുത് എന്നൊരു ഇസ്ലാമിസ്റ്റിന് പറയേണ്ടി വരുന്നു എന്ന് പറയുന്നത് ദുര്യോഗമാണ് സഖാക്കളെ എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ മാവോയിസവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ കോർണറൈസ് ചെയ്യാൻ ആർക്കെങ്കിലും ആരെങ്കിലും അങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ സാധ്യമല്ല. അക്രമത്തെ ഇസ്ലാമിക പ്രസ്ഥാനം അംഗീകരിക്കുന്നില്ല, അനീതി ഇസ്ലാമിക പ്രസ്ഥാനം അംഗീകരിക്കുന്നില്ല. ഏതാശയവും പ്രചരിപ്പിക്കാൻ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം ഓരോ പൗരനും അനുവാദം നൽകുന്നുണ്ട്. ആ അനുവാദത്തിന് നേരെ നിറയൊഴിക്കരുത്, പൗരന്മാർക്ക് നേരെ തോക്ക് ചൂണ്ടരുത്, പൗരന്മാരെ ഭീഷണിപ്പെടുത്തരുത്. ആശയ സംവാദത്തിന്റെ ഭൂമിക ഒരുക്കാൻ എല്ലാവർക്കും എല്ലാർത്ഥത്തിലും സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഈ രാജ്യത്ത് ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും 1950 വരെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് ആയുധം താഴെവെക്കാൻ താമസം വന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇത് മനസ്സിലാകാതെ പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുക. ഞാൻ പറയുന്നു, ഈ രാജ്യം, ഈ രാജ്യത്തെ ജനവിഭാഗം വളരെ അലർട്ടായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. നാം ആഗ്രഹിക്കുന്ന, നാം നിലനിർത്തിക്കൊണ്ടുവന്ന നമ്മുടെ സ്വാതന്ത്ര്യമുണ്ടല്ലോ, നമ്മുടെ പൂർവികന്മാർ നേടിയെടുത്ത സ്വാതന്ത്ര്യം, രക്തസാക്ഷിത്വത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം. മലബാറിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങേയറ്റത്തെ അവകാശ ബോധത്തോടു കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ മണ്ണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ അധിപന്മാരുടെ കയ്യിൽ നിന്ന് സ്വന്തം മണ്ണാക്കി മാറ്റുന്നിടത്ത് ചുടുച്ചോര ചിന്തിയ പാരമ്പര്യമുള്ള ഒരു വിഭാഗത്തിന്റെ പൈതൃകം അവകാശപ്പെട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയാം. അതുകൊണ്ട് ആ നേടിയെടുത്ത സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്ന വംശഹത്യയുടെ വട്ടാക്ക് ദേശീയ ഗാനം ചൊല്ലിയതുകൊണ്ട് മാത്രം നമ്മൾ മനസ്സിലാക്കണം രാജ്യസ്നേഹം ഉണ്ടാവുകയില്ല. ബ്രിട്ടീഷുകാരൻ ഇവിടെ വന്നിട്ട് ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് ഭരിച്ചിരുന്നു, അന്ന് രാജ്യത്ത് കൊട്ടക്കൊടുപ്പ് നടത്തിയ ആളുകളുണ്ട്. ഞാൻ അതിന്റെ ലിസ്റ്റിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇന്ന് ദേശീയ ഗാനം ചൊല്ലുന്നത് ഒരു പക്ഷേ അതിന്റെ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയാവട്ടെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സമകാലിക രാജ്യത്ത്, സമകാലിക സാഹചര്യത്തിൽ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കപ്പെടുന്ന ആത്യന്തികമായ ഒരു കടന്നുകയറ്റം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭരണകൂടം എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയായി മാറുന്നു. ഭരണകൂടം എന്ന് പറയുന്നത് ഭരണഘടനയെ പോലും സസ്പെൻഡ് ചെയ്യുന്നു. ഭരണകൂടം എന്ന് പറയുന്നത് പൗരനോട് തോക്കുകൊണ്ട് സംസാരിക്കുന്ന, ഇത് ഇന്ത്യയുടെ ഇന്ന് വരെ കാത്തു സൂക്ഷിച്ച മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒറ്റക്കെട്ടായി ഈ രാജ്യത്ത് അതിനെതിരെയുള്ള ആദർശ പോരാട്ടത്തിന്റെ നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് അടിയൊഴുക്കുകൾ സംഭവിക്കുന്നു എന്നതറിയാത്ത കാര്യമല്ല. മതപണ്ഡിതന്മാരോട് UAPA ഭാഷയിൽ സംസാരിക്കുന്ന പോലീസ് സംവിധാനം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്നു. മതപണ്ഡിതന്മാരെ നമുക്ക് വിമർശിക്കാം, മതപണ്ഡിതന്മാരുടെ ശൈലിയെ നിങ്ങൾക്ക് വിമർശിക്കാം. ഞാൻ പറയുന്നത് ശംസുദ്ദീൻ പാലത്തിനോടും അതുപോലെ തന്നെ അതുപോലെയുള്ള മതപണ്ഡിതന്മാരോടും UAPA ഭാഷയിൽ സംസാരിക്കുന്നവരോട് 10 വർഷമോ 15 വർഷമോ ആയേ
ഈ നാടിന്റെ അന്തരീക്ഷത്വം മലിനീകരിക്കുന്ന വിഷലിപ്തമായ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. എന്തേ അവരോട് യു എ പി യുടെ ഭാഷയിൽ സംസാരിക്കാൻ നമ്മുടെ പോലീസിന് നാക്ക് പൊന്താതെ പോയത് എന്ന് ചോദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പുതിയ കാലഘട്ടത്തിൽ പുതിയ സമരമുറകൾ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് ജനാധിപത്യപരമായി സമാധാനത്തിന്റെ വഴിയെ ആ സമരത്തെ വളർത്തിയെടുക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നേരത്തെ എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞതുപോലെ സമരത്തെ തകർക്കുവാൻ അന്യ നാമകരണങ്ങളാണ് നമ്മുടെ ഭരണകൂടങ്ങൾ ഏതാണ്ട് അച്ഛനിരത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെ നശിപ്പിക്കാൻ ഒന്നുകിൽ സിമി എന്ന് പറയുക, അല്ലെങ്കിൽ മാവോയിസ്റ്റ് എന്ന് പറയുക, അതല്ലെങ്കിൽ ടെററിസ്റ്റ് എന്ന് പറയുക. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത്തരത്തിലുള്ള ഫേക്ക് എൻകൗണ്ടറുകൾ ഇന്ത്യയിൽ ധാരാളമായി നടന്നു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലും അതിന്റെ പരീക്ഷണ വെടികൾ പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ അർത്ഥത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകരോട് ചേർന്ന് നിന്ന് കണ്ണും കാതും തുറന്നു വെച്ച നാടിന്റെ കാവലാളായി മാറി ഏറ്റവും സമാധാനപരമായ, അതുപോലെ തന്നെ ആശയവിനിമയം സാധ്യമായ, ആരോഗ്യകരമായ സംവാദത്തിന്റെ പുതിയ ഭൂമിക തീർക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നു. എന്റെ പുതിയ നേതൃത്വം, നമ്മുടെ പുതിയ നേതൃത്വം ആ അർത്ഥത്തിൽ പാണ്ഡിത്യത്തിന്റെ ഗരിമയുള്ളവരാണ്, അതുപോലെ തന്നെ സംഘാടക ശേഷിയുള്ളവരാണ്. അവരുടെ കൂടെ അത്തരം ജീവിതത്തിൽ പുതിയ അധ്യായം രചിക്കുവാൻ ഭാവി നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സർവേശ്വരനായ ദൈവം നമ്പുരാൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാഥൻ നമുക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള വെളിച്ചവും തെളിച്ചവും നൽകി നമ്മെ തുണക്കുമാറാകട്ടെ. വെളിച്ചവും തെളിച്ചവും കഴിവും കാഴ്ചപ്പാടും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ, പടച്ചവനെ ഈ നന്ദി അനുഗ്രഹിക്കണേ റബ്ബേ, ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ഇരുളുമുട്ടിയ ലോകത്തെ വിശ്വാസത്തിന്റെ വെളിച്ചം കൊണ്ട് നേരിടുവാനും ഈ നാട്ടിലെ അന്ധകാരമുട്ടിയ ഈ സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും സംസ്കരിച്ച് സമുദ്ധരിച്ച മാതൃകായോഗ്യമായ ഒരു സമൂഹമാക്കി പരിവർത്തിപ്പിക്കുവാനും ആ അർത്ഥത്തിൽ ഒരു നല്ല നാളെ രൂപപ്പെടുത്തിയെടുക്കുവാനും ഞങ്ങളെ നീ തുണക്കണേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വാഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സ്വീകരണ പരിപാടിയിൽ പ്രൗഢ